ഹായ് വെൽക്കം ടു സ്റ്റഡി വിത്ത് സ്മൈൽ പി എസ് സി. അങ്ങനെ ഒരുപാട് നാൾ അല്ലേ നമ്മളിങ്ങനെ കണ്ടിട്ട്, നമ്മളെ ക്ലാസ്സുകളൊക്കെ നമുക്ക് നിങ്ങൾക്ക് തന്നിട്ട് തന്നെ ഒരുപാട് നാളായി. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും പിന്നെ വേറെ ഒന്ന് രണ്ട് ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വിട്ടുനിന്നതുകൊണ്ടാണ് നമ്മൾ പഴയതുപോലെ സ്ട്രോങ് ആയിട്ടുണ്ട്. പലരും മെസ്സേജ് അയച്ചിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. നമ്പർ കിട്ടിയവരൊക്കെ വിളിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ എവിടെയാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. നമ്മൾ പൂർവാധികം ഭംഗിയോടെ പൂർവാധികം ശക്തിയോടെ തന്നെ ക്ലാസ്സുകൾ വരും. പക്ഷേ നമ്മളൊന്ന് സ്റ്റെപ്പ് ബാക്ക് എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൽ ഇടുന്ന ഒരു എഫേർട്ട് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. കാരണം നിങ്ങൾ മാക്സിമം കാണുന്നുണ്ട്, വളരെ സന്തോഷം കാണുന്നവരൊക്കെ. നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ്, അപ്പോൾ ആ ഒരു കുഞ്ഞു ചാനലിൽ നമുക്ക് കിട്ടാവുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആൾക്കാർ, അതായത് നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതും വളരെ കുറവായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അത് നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുമെന്നും അതുപോലെ തന്നെ നിങ്ങളിപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുമെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരിട്ട് പോകാം. നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ ഇന്ന് നടന്ന അല്ലേ ഫോർത്ത് സ്റ്റേജ് ആണ് ഇന്ന് നടന്നത്. ഫോർത്ത് സ്റ്റേജ് നടന്ന ഖാദി ബോർഡ് LDC എന്ന് നമുക്ക് വിളിക്കാവുന്ന, അതിൽ ലാബ് അറ്റൻഡറൊക്കെ ഉണ്ട്, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേര് തന്നെയാണ് ഖാദി ബോർഡ് LDC. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് എത്ര വരും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു സേഫ് സോൺ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ചോദിക്കാം, നോക്കാൻ പോകുന്നു. അപ്പോൾ മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അതാദ്യം ഒന്ന് പറഞ്ഞേ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ആവറേജ് ആയിരുന്നു അതോ വളരെ സിമ്പിളായിരുന്നു അതോ ടഫായിരുന്നു? ടഫ് എന്തായാലും അല്ലായിരുന്നു അല്ലേ. ഒരു തേർഡ് സ്റ്റേജിൽ കുറച്ച് എന്താ പറയുക, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫോർത്ത് സ്റ്റേജിൽ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ. ഈ തേർഡ് സ്റ്റേജിലെ സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് പേര് പറയുന്നുണ്ട് ഭയങ്കര ടഫായിരുന്നു, പക്ഷേ ടഫൊന്നുമല്ല, നമുക്കത് എലിമിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തായിരുന്നു ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പക്ഷേ ഫോർത്ത് സ്റ്റേജിൽ അതൊന്നും വന്നില്ല എന്നുള്ളത് ഒരു ഗുണകരമാണ്. പക്ഷെ നിങ്ങൾ, ഞാൻ പണ്ട് ക്ലാസ് തന്നുകൊണ്ടിരുന്ന സമയത്തും ഇപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, കാരണം നമ്മളെ എല്ലാ ക്വസ്റ്റ്യനും എടുത്ത് നോക്കിയാലും മക്കളെ എൻ്റെ SC IT നിങ്ങൾക്കതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഇല്ലേ PYQ ഒരു ചോദ്യങ്ങളുടെ ഉറവിടം തേടി എന്നൊരു സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൻ്റെ സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തുതരാം കേട്ടോ, നമുക്കൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചാനൽ നടന്നത്, അപ്പോൾ നിങ്ങളുടെ ആവശ്യമാണ് ചെയ്തുതരാൻ. പലവരും ചെയ്യണമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, അവരോടൊക്കെ പിന്നെ വീണ്ടും വീണ്ടും ഞാൻ നന്ദി പറയുന്നു. അപ്പം ഇപ്പോഴും ഇതാവശ്യമുണ്ട് എന്നുള്ളത്, അതായത് യൂണിവേഴ്സിറ്റി LGS പോലും മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യനുകൾ എവിടെ ഇപ്പം നമുക്ക് ഒരു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റിയിട്ടുണ്ടാവും, കാരണം നമ്മുടെ ആ ഒരു സീരീസ് കണ്ടവർക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടാവും SSCRT ഏത് ക്ലാസ്സിൽ നിന്നാണ് അല്ലേ, ഏത് ചാപ്റ്ററിൽ നിന്നാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ. അപ്പം SSCRT ഫോളോ ചെയ്ത് പഠിക്കുക. ഇന്ന് നടന്ന എക്സാം എന്ത് തന്നെയാണ് മക്കളെ, SSCRT തന്നെയാണ്, അല്ലെങ്കിൽ SSCRT ബേസ് തന്നെയാണ്, പല ചോദ്യങ്ങളും SSCRT ടെക്സ്റ്റ് ഉണ്ടായിരുന്നതൊക്കെയാണ് അല്ലേ. അതായത് നമ്മുടെ SSCRT നല്ലതുപോലെ പഠിച്ചവർക്കൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന, ഇപ്പം നമ്മൾ വയനാട്ടിലൊക്കെ ഗോത്രവർഗ്ഗക്കാർക്കിടയിലുള്ള കൃഷി ഏത് എന്നുള്ളത് അല്ലേ, പുനം കൃഷിയൊക്കെ കൊടുത്തിട്ടുണ്ട് മക്കളെ, അതൊക്കെ SCRT പാഠഭാഗമാണ് അല്ലേ. വെട്ടിച്ചുട്ട് കൃഷി എന്നൊക്കെ പറയും, അതായത് വെട്ടിച്ചുട്ട് കൃഷി എന്ന് ആര്യന്മാരുടെ കാലത്ത് തുടങ്ങിയ കൃഷിയാണ്, അതൊക്കെ SCRT ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അനലൈസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മാത്സിൽ തന്നെ തുടങ്ങാം അല്ലേ. മാത്സിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ മക്കളെ, ഒരു 20 നമ്മുടെ ഒരു നോർമലി നമ്മൾ ചോദിക്കുമല്ലോ, നമ്മൾ പലരിടത്തും ചോദിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ഒരു 12 മുതൽ ഒരു 14 വരെയൊക്കെ ആവറേജ് ഒരു സ്റ്റുഡൻറ്റിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ചിലത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല, അതിൽ ഒന്നിൻ്റെ ഒരു ആൻസറിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് കേട്ടോ, 48 പലരും പറയുന്നത്. പക്ഷേ 48 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവറേജിൽ വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് ചോദ്യം തന്നിരിക്കുന്ന ഒരു ആവറേജിൽ ആ ആൻസർ 48 വരികയാണെങ്കിൽ അതിലൊരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്കായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അതിന് ആൻസർ കിട്ടാതിരിക്കുന്നത്. പലരും 48 ഓപ്ഷൻ കണ്ടപ്പോൾ പലരും 48 വന്നിട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അത് പേടിക്കണ്ട, ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവുകയാണെങ്കിൽ ആ മാർക്ക് നഷ്ടപ്പെടില്ല നിങ്ങൾക്ക് കേട്ടോ. അതെന്താണ് 48 അല്ല എന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ അതിൻ്റെ ഒരു ക്ലാസ്, അതായത് അതിൻ്റെ ആ ഒരു അത് മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ വീഡിയോ ചെയ്തുതരാം കേട്ടോ. കാരണം മാത്സിലൊന്നും നമ്മൾ അങ്ങനെ ആധികാരികമായിട്ട് നിങ്ങളെ പഠിപ്പിക്കാനില്ല, കാരണം ജെറിൻ സാറിനെ പോലെ വലിയ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കും, ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ്സാണ് കേട്ടോ. അത് കാണാത്തവരാണെങ്കിൽ കാണുക ജെറിൻ സാറിൻ്റെ ക്ലാസ്സൊക്കെ കേട്ടോ. അപ്പം മാത്സ് നമ്മളെ നോക്കുകയാണെങ്കിൽ ഒരു 12 മുതൽ 14 വരെ ഒരു ആവറേജ് ആൾക്കാർക്ക് പിടിക്കാൻ പറ്റും. പിന്നെ GK സയൻസും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്ര മാർക്കും ബാലൻസ് ഉള്ളത്, കറണ്ട് അഫേഴ്സും GK എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 80, നമുക്കൊരു 80 മാർക്ക്, അതായത് കറണ്ട് അഫേഴ്സും GK നമ്മുടെ സയൻസും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ബാലൻസ് 80 വരുന്നത്. അതിൽ നമുക്ക് എങ്ങനെ പോയാലും മക്കളെ ഒരു 58 മുതൽ 60 മാർക്ക് വരെയൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇനി എത്ര SC IT ടഫാന്ന് പറഞ്ഞിരുന്നാലും പല ക്വസ്റ്റ്യനുകളും നമ്മൾ ആവർത്തിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനുകൾ തന്നെയാണെങ്കിൽ ഒരു 60 അല്ലേ, 58-60 മാർക്ക് നമുക്ക് അത് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ കണക്ക് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 12-14 ആണ് മാത്സിന് കിട്ടുന്നതെങ്കിൽ, ഓക്കെ ഇവിടെ നമ്മൾ പറഞ്ഞ എത്ര, ഒരു 58-60 ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കേ,
ഒരു 74 ഇവിടെ എത്ര? ഒരു 70 അല്ലേ. അപ്പോൾ ഒരു 70-74 മാർക്കൊക്കെ ഒരു 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 ഭയങ്കര സേഫ് സോണാണ്. ഇനി വരുന്ന എക്സാമുകൾ അല്ലേ, ഇനി നമുക്ക് ഇനി വരുന്ന സ്റ്റേജുകൾ എക്സാമുകൾ എങ്ങനെയാണ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേക്കൻസി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കട്ട് ഓഫുകളൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ. ഒരേ ലെവലിൽ പല കട്ട് ഓഫ് വരുന്നതും അതുകൊണ്ട് തന്നെയാണ്, വേക്കൻസികൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഈ ഒരു 70-74 സേഫ് സോണാണ്, എന്നാൽ 74 ഇല്ലാത്തവർ അയ്യോ ഞങ്ങൾ സേഫ് സോണല്ലേ എന്നല്ല. നമ്മൾ ഒരിക്കലും കട്ട് ഓഫ് PSC ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ നമ്മൾ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും പലരിടത്തും ചോദിക്കുന്നത് വെച്ചിട്ടും ആണ് നമ്മൾ ഈ ഒരു കട്ട് ഓഫിലേക്ക് എത്തുന്നത്. ഒരു സേഫ് സോൺ നമ്മൾ എന്ന് പറയുന്നത്, കാരണം നമ്മൾ പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരുപാട് എടുത്ത് ചോദിക്കുമല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു, എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, എത്ര മാർക്ക് ഉണ്ടാവും എന്നൊക്കെ, അങ്ങനെ വെച്ചിട്ടൊക്കെയാണ് നമ്മളൊരു പ്രഡിക്ഷൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എല്ലാവർക്കും പറ്റിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിളായതുകൊണ്ട് എന്ത് പറ്റി പലതും നെഗറ്റീവിലേക്കൊക്കെ പോകേണ്ടി വന്നു അല്ലേ, പലരും നെഗറ്റീവൊക്കെ അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്ത് തന്നെയാലും നമ്മുടെ ഒരു പ്രഡിക്ഷനിൽ നമ്മളിങ്ങനെയാണ് പറയുന്നത്, ഒരു 70-74 സേഫ് സോണാണ്. ഒരു പക്ഷേ ഈ സേഫ് സോണിൽ എത്തിയിട്ടില്ല അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, കാരണം PSC ഏത് കട്ട് ഓഫിലാണ് PSC എങ്ങനെയാണ് ഇടുന്നതെന്ന് നമുക്കറിയാമല്ലോ. നമ്മളിപ്പോൾ ഒരു നടന്ന എക്സാമിൻ്റെ വെച്ച് ആ ക്വസ്റ്റ്യൻ അനലൈസ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി ഒരു പക്ഷേ വന്നില്ല, എനിക്കൊരു 30-40 ഞാൻ ഇടിച്ച് നിൽക്കുകയാണെന്നെങ്കിൽ വിചാരിക്കുക, ഒരു പ്രശ്നമില്ല മക്കളെ. എന്താണ് നമ്മുടെ പാവപ്പെട്ടവരുടെ സിവിൽ സർവീസ് അല്ലേ എക്സാം വന്നിട്ടുണ്ടല്ലോ LDC. ഇനി ഇതാ ഈ മാസം LGS നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്, ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ LGS നോട്ടിഫിക്കേഷൻ ഉണ്ടോ, ഡിഗ്രിയാണ് ഉള്ളത്, അതൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ LDC എക്സാമൊക്കെ വളരെ നല്ല രീതിയിൽ എടുക്കാം. ഡിഗ്രി ഇല്ലാത്തവരെ സംബന്ധിച്ചിട്ടെന്താണ്, LGS ഉണ്ട്, LDC എക്സാമുകളൊക്കെ ഉണ്ട്. അപ്പം ഇനി LGS LDC എക്സാമുകൾക്കുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ SSCRT ബേസ് ചെയ്തിട്ടുള്ള SCRT ടെക്സ്റ്റ് അങ്ങനെയും നിങ്ങളെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അതിനോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി LGSന് നിങ്ങൾ മാക്സിമം അല്ലേ പ്രിലിംസിൻ്റെ നമ്മളൊരു കട്ട് ഓഫ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ തന്നെ വരാൻ സാധ്യതയുള്ളൂ. കാരണം ഇപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി എന്താണ് ഈ LDC കട്ട് ഓഫ്, ഈ പ്രിലിംസിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ലാന്ന് മനസ്സിലായത് മാക്സിമം ആൾക്കാർ ഉൾക്കൊള്ളിക്കുമായിരിക്കും അവർ. അപ്പോൾ ആ ഒരു കട്ട് ഓഫ് വെച്ചിട്ടാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻസിലേക്ക് കടക്കാൻ പറ്റും. അപ്പം നിങ്ങൾ അതൊന്നും ഒരു February 7 എക്സാം ആണ്. അപ്പം നിങ്ങൾ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നില്ല എന്ന് പറഞ്ഞ് മടിച്ച് നിൽക്കരുത്, പഠിച്ച് തുടങ്ങുക. ഇതല്ലെങ്കിൽ അടുത്തതിലേക്ക് നമുക്ക് എത്താം. അപ്പം SCRT ക്ലാസ്സുകൾ നല്ല രീതിയിൽ പഠിക്കുക. ക്ലാസ്സുകൾ വീണ്ടും ഞാൻ പറയണം, വീണ്ടും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ ക്ലാസ് ചെയ്യാൻ. നമുക്ക് ആ ഒരു എഫേർട്ടിന് ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളൊന്ന് ബാക്കിലേക്കായത്. അതിനോടൊപ്പം പിന്നെ നമ്മുടെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ടാണ്. മക്കളെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരാം, അതൊന്നും ഒരു പ്രശ്നമില്ലെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം തരും, നല്ലതുപോലെ എല്ലാവരും പഠിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.